What's up, Chelsea fans, football fans? Welcome back to Chelsea Karan channel. Here we go. Philip Jorgensen, the Dutch goalkeeper, നമ്മൾ ഏകദേശം 23 മില്യൺ യൂറോസ്, അതായത് ക്ലോസ് ടു 19 to 20 മില്യൺ പൗണ്ട്സിന് വേണ്ടി നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു ലോങ് ടേം ഡീലും ഫിലിപ്പായിട്ട് അല്ലെങ്കിൽ യോർഗൻസൺ ആയിട്ട് നമ്മൾ എഗ്രി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മെൻസോ മെറസ്കയുടെ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറിനെ നമ്മൾ സൈൻ ചെയ്തു. ഇനി ഇതിനെന്തിനാവോ എന്തോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം നമ്മൾ ഡേറ്റ വെച്ചിട്ടാണ് പ്ലെയേഴ്സിനെ ഇപ്പൊ സൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിപ്പോ നീ സക്സസ്ഫുൾ ആവോ ഫെയിലിയർ ആവോ നമുക്ക് കണ്ടറിയാം. പാൽമർ ഹാസ് ബിൻ ഇൻക്രെഡിബിൾ, ഗുസ്തോ ഇസ് ഫാന്റാസ്റ്റിക്, അപ്പോ ലാവിയ ഒരു പക്ഷേ ഈ സീസണിൽ വി ഹോപ്പ്ഫുള്ളി ബിക്കംസ് ദോസ് ദാറ്റ് എന്താ പറയുക, അടിപൊളി കൈൻഡ് ഓഫ് എ പ്ലെയർ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു പക്ഷേ ഫിലിപ്പ് യോർഗൻസന്റെ സൈനിങ് ഒരു നല്ലൊരു സൈനിങ് ആയി മാറട്ടെ എന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. അതോടെ തന്നെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ജോർഗെ പെട്രോവിച്ചിനെ നമ്മൾ വിൽക്കേണ്ടി വരും. ഇറ്റ്സ് സാഡ്, കാരണം അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ നല്ലോണം കളിച്ചു, സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നല്ല ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ഉള്ള ഒരു ഗോൾ കീപ്പറാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഗോൾ കീപ്പറിനെ നമ്മൾ എന്താ പറയുക, മെറസ്ക പറഞ്ഞിട്ടുണ്ട് ഇവനെല്ലാം നമ്മുടെ ഫ്യൂച്ചറിലെന്നുള്ള ഒരു രീതിയിൽ. അപ്പോ അൺഫോർച്ചുനേറ്റ്ലി പെട്രോവിച്ച് ലൂസസ് ഔട്ട്. അതിനെ പറഞ്ഞ് പെട്രോവിച്ചിന്റെ ഭാവിക്കൊന്നൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവന് സ്വാഭാവികമായിട്ട് അവന് നല്ല ക്ലബ്സ് വരും, സൈൻ ചെയ്യാനായിട്ട് വരും. വേറെ എവിടെ പോയി കഴിഞ്ഞാൽ അവൻ നമ്പർ വൺ ഗോൾ കീപ്പർ ആയിട്ട് തന്നെ കളിക്കാം. സോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ടു പെട്രോവിച്ച്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സർവീസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ ദ ഫ്യൂച്ചർ, ആൻഡ് നോ ഹാർഡ് ഫീലിംഗ്സ് ബ്രോ. വേറെ ക്ലബിൽ പോവാ, ഫൈൻഡ് സക്സസ്, ഒന്നും നോക്കാനില്ല. ബി എ നമ്പർ വൺ ഗോൾ കീപ്പർ ഫോർ ദ റെസ്പെക്റ്റീവ് ക്ലബ്. അപ്പോ ഫിലിപ്പ് യോർഗൻസൺ വരികയാണ്, ആൻഡ് റോബർട്ട് സാഞ്ചസിന് ഒരു കോമ്പറ്റീഷൻ ആയിട്ട്. എനിക്ക് തോന്നുന്നില്ല അത് കോമ്പറ്റീഷൻ ആണെന്നുള്ളത്. കാരണം പതുക്കെ യോർഗൻസൺ ഫിലിപ്പിന്റെ, അതായത് സാഞ്ചസിന്റെ ഇത് പൊസിഷൻ ഏറ്റെടുക്കുന്നുള്ള ഒരു സംശയം വേണ്ട. ഒരു മാക്സിമം പോയ ഒരു മാസം, എനിക്ക് തോന്നുന്നു ഒരു ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴത്തേക്കും സാഞ്ചസ് നമ്പർ ടു ഗോൾ കീപ്പർ ആയിട്ട് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട്. സാഞ്ചസിന്റെ സൈനിങ് ഹാസ് നോട്ട് ബീൻ ഗ്രേറ്റ്. നമ്മള് ഒരു നിർബന്ധത്തിൽ വഴങ്ങിപ്പെട്ട് സൈൻ ചെയ്തൊരു സൈനിങ് ആയിട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ബ്രൈറ്റന്റെ ഗോൾ കീപ്പിംഗ് കോച്ച് വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, വെച്ചാൽ പുള്ളിക്കാരൻ അടിപൊളിയാണെന്ന് പറയുന്ന രീതിയിൽ. സാഞ്ചസ് മോശമായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ അല്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇല്ല, ആ ഒരു ലെവൽ ഒരു സ്കിൽ സെറ്റ് ഇല്ല. ബോൾ പ്ലേയിങ് ആയാലും ഇല്ല, സേവിങ്ങിലും ആയാലും ഇല്ല, നല്ല ഗോൾ കീപ്പറാണ്. അപ്പോ അതുകൊണ്ട് ജോർഗൻസന്റെ സൈൻ ചെയ്തതിലൊരു തെറ്റുകുറ്റം പറയാനില്ല. എല്ലാവരും പറയുന്ന ജോർഗൻസന്റെ സ്ട്രെങ്ത് അടിപൊളി സേവ് പെർസെന്റേജ് ആണ്, അടിപൊളി ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ആണ്, ബോൾ പ്ലേയിങ് അണ്ടർ പ്രഷറും സൂപ്പർ ആണെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. വിലറയാൽ ഡിഫൻസീവ്ലി ഭയങ്കര വീക്കായിരുന്നു, പക്ഷെ ഇവന്റെ പെർഫോമൻസിനെ പലവരും പ്രശംസിച്ചിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരൊറ്റ ഇഷ്യൂ ഉള്ളൂ, ഈ ഇഷ്യൂ പറയുമ്പോഴാണ് നമ്മുടെ കെപ്പ അരസബലാഗേനെ ഓർമ്മ വരുന്നത്. ക്രോസസ് ഇൻ ടു ദ പെനൽറ്റി ബോക്സ്, പ്രത്യേകിച്ച് കോർണേഴ്സും സെറ്റ് പീസസിൽ നിന്നുമുള്ള ക്രോസസില് പുള്ളിക്കാരന്റെ കമാൻഡിങ് പവർ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ കളക്ട് ചെയ്യുന്ന ക്രോസസ് മോശമാണ്, ആ ജഡ്ജ്മെന്റ് മോശമാണെന്ന് പറയാനുണ്ട്. ബെസ്റ്റ് പറ്റിയ സ്ഥലത്തേക്കാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് പ്രീമിയർ ലീഗിൽ, പ്രത്യേകിച്ച് മറ്റേ ഈ ക്രോസസും സെറ്റ് പീസസും ഒക്കെ ഉള്ളത്. ശരി, നമുക്കൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ നമുക്കൊരു സെറ്റ് പീസ് കോച്ച് ഉള്ളത് കൊണ്ടും അപ്പൊ പുള്ളിക്കാരൻ അതിനകത്ത് നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. സെറ്റ് പീസ് കോച്ച് ശരിക്കും ഗോൾ കീപ്പറിന് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട, പക്ഷേ സെറ്റ് പീസ് കോച്ച് മുഖാന്തരം ഗോൾ കീപ്പറിന് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ ഒരു പ്രതീക്ഷ, അവനത് ഇമ്പ്രൂവ് ആവും, അവനത് ഡെവലപ്പ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി മൈറ്റ് ഫൈൻഡ് ആർ നമ്പർ വൺ ഗോൾ കീപ്പർ. സോ ബോൾ പ്ലേയിങ്, ഷോർട്ട് സ്റ്റോപ്പിംഗ്, നല്ല ഹൈ സേവ് പെർസെന്റേജ് ഉള്ള ഒരു ഗോൾ കീപ്പറിനെ നമ്മൾ സൈൻ ചെയ്യുന്നു. ഇനി ആ ഒരു ഫാക്ടറും കൂടെ ഏതാ, മറ്റേ ക്രോസസ് ഒക്കെ വരുമ്പോഴത്തേക്കും പെനൽറ്റി ബോക്സ് കമാൻഡ് ചെയ്യാനും കൂടെ ഉള്ളൊരു ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി വി ഹാവ് എ നമ്പർ വൺ ഗോൾ കീപ്പർ. നമ്മുടെ ഗോൾ കീപ്പർ സൈനിങ് തിബോ കോർട്ടുവാ പോയതിനു ശേഷം ശോകമാണ്. കെപ്പ അരസബലാഗേനെ കുറെ കാശിറക്കി, നമ്മളിപ്പോ എത്ര കെപ്പ അരസബലാഗേനെ സൈൻ ചെയ്തു, റോബർട്ട് സാഞ്ചസിനെ സൈൻ ചെയ്തു, ബെന്റനെല്ലി സൈൻ ചെയ്തു, മെൻഡിയെ സൈൻ ചെയ്തു. ആ മെൻഡി, കെപ്പ അരസബലാഗ, റോബർട്ട് സാഞ്ചസ്, ജോർഗെ പെട്രോവിച്ച്, അഞ്ചാമത്തെ ഗോൾ കീപ്പറിനാണ് നമ്മൾ സൈൻ ചെയ്തത്. കെപ്പ പിന്നെ പഴയ നമ്മുടെ റെജീമിന്റെ ആണെന്നുള്ളത് വേണമെങ്കിലും പറയാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ദിസ് ബിക്കംസ് എ ഗുഡ് ടേണിംഗ് പോയിന്റ് ഓഫ്, കാരണം നമുക്ക് ഡെഫിനറ്റ്ലി ഒരു സോളിഡ് ഗോൾ കീപ്പർ ആവശ്യമുള്ളതായിരുന്നു. അതൊരു പക്ഷേ ഫിലിപ്പ് യോർഗൻസൺ ആയി മാറട്ടെ എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഹോപ്പ്ഫുള്ളി ദി ഐഡന്റിഫിക്കേഷൻ ഇസ് റൈറ്റ്. എല്ലാം വെറുതെ ഫിംഗേഴ്സ് ക്രോസ് പ്രതീക്ഷയായിട്ടിരിക്കുന്നു. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എസ് കെ ഫ്രം ചെൽസി കാരൻ.